സമരങ്ങളുടെ നാടാണ് കേരളമെന്ന് പറയാറുണ്ട്. ഒരുപക്ഷെ അത് ശരിയുമാണ്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് നടയിൽ തിരുവോണ ദിവസം പോലും സമരങ്ങൾ നടക്കാറുണ്ട്. സാധാരണ ദിവസങ്ങളിൽ രാവിലെ 10 കഴിഞ്ഞാൽ സ്റ്റേജ് വഴിയുള്ള വാഹനയാത്രയല്ല കാൽനട യാത്ര പോലും ദുസ്സഹമാണ്. പ്രകടനം, കുത്തിയിരുപ്പ്, ജലപീരങ്കി പ്രയോഗം, ടിയർ ഗ്യാസ് പ്രയോഗം, ലാത്തിയടി, ഇങ്ങനെയുള്ള ജനാധിപത്യ സ്വാതന്ത്ര്യങ്ങൾ നടക്കുന്ന ഇടമാണ് ഇവിടെ. അപ്പോൾ പിന്നെ ഇതുവഴി നടക്കണമെന്നും വണ്ടി ഓടിക്കണമെന്നും കരുതിയ നടക്കുമോ? ഇവിടെ ജനാധിപത്യമാണ്. അതുകൊണ്ട് റോഡ് ഉപരോധിക്കാനും ആംബുലൻസ് പോലെ തടഞ്ഞിടാനും വേണ്ടി വന്നാൽ വാഹനങ്ങൾ അടിച്ചു തകർക്കാനും സ്വാതന്ത്ര്യമുണ്ട്. സമരങ്ങൾക്ക് മറ്റൊരു വേദി കണ്ടെത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഡൽഹിയിലെ ജന്തർ മന്ദിർ പോലെ ഒരിടം. അതവിടെ നിൽക്കട്ടെ. സമരങ്ങളുടെ നാടാണ് എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഇത്രയും പറഞ്ഞു പോയത്. കാര്യത്തിലേക്ക് കടക്കാം. നിരവധി സമരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പട്ടിണി സമരം, കഞ്ഞിവെപ്പ് സമരം, പൊങ്കാലിയിടൽ സമരം, സദ്യയുണ്ണൽ സമരം എന്നൊക്കെ. എന്നാൽ ഈ തെണ്ടൽ സമരം എന്ന് കേട്ടിട്ടില്ല അല്ലേ? എന്നാൽ ഇപ്പോൾ ഇതാ അതും സംഭവിച്ചിരിക്കുന്നു. തെണ്ടൽ സമരം, പിച്ചച്ചട്ടി എടുത്ത് തെണ്ടൽ, അത് തന്നെ. കോവിഡ് വ്യാപനത്തിൻ്റെ മറവിൽ വൻകിട മാളുകൾ തുറന്ന് പ്രവർത്തിക്കാൻ അനുവാദം നൽകുകയും ചെറുകിട സ്ഥാപനങ്ങൾ മാത്രം അടപ്പിക്കുകയും ചെയ്യുന്ന ഭരണാധികാരികളുടെ തെറ്റായ നിയന്ത്രണ ചട്ടങ്ങൾക്കെതിരെ പോത്തൻകോട് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിലാണ് പിച്ചത്തെണ്ടൽ സമരം നടന്നത്. ചെറുകിട വ്യാപാരികളെ കടക്കണിയിലേക്കും ആത്മഹത്യയിലേക്കും നയിക്കുന്ന നയങ്ങൾ തിരുത്തണം, തികച്ചും ആവശ്യമായ ഡിമാൻഡാണ് ഇവർ വച്ചത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി തിരുവനന്തപുരം ജില്ലയുടെ പ്രസിഡന്റും സംസ്ഥാന ട്രഷററുമായ KS രാധാകൃഷ്ണൻ സമരം ഉദ്ഘാടനം ചെയ്തു. സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി SS മനോജ്, പോത്തൻകോട് യൂണിറ്റ് സെക്രട്ടറി ഗുരുവായൂരപ്പൻ അനിൽകുമാറും മറ്റ് യൂണിറ്റ് ഭാരവാഹികളും ഈ സമരത്തിൽ പങ്കെടുത്തു. ബാങ്കുകളിലും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളിലും മാളുകളിലും അനിയന്ത്രിതമായ തിരക്ക് അനുഭവപ്പെടുമ്പോൾ ചെറുകിട സ്ഥാപനങ്ങൾ മാത്രം അടപ്പിക്കുന്നത് തികച്ചും അവഗണനയും നീതികേടും തന്നെയാണ്. അടപ്പിച്ച ചെറുകിട വ്യാപാര സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വ്യാപാരി വ്യവസായി സമിതിയുടെ പോത്തൻകോട് യൂണിറ്റും പ്രതിഷേധ സമരം നടത്തി. സമരത്തിൽ സമിതി മംഗലാപുരം ഏരിയ ട്രഷറർ ദേവനേശൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ പ്രസിഡന്റ് N സുധീന്ദ്രൻ സമരം ഉദ്ഘാടനം ചെയ്തു. അസനാരുപിള്ള, സുനിൽ, അൻവർ, ആഹുൽ തുടങ്ങിയവരും പങ്കെടുത്തു. സർക്കാർ കാര്യം മുറ പോലെ എന്നല്ലേ, ഇനി അങ്ങനെ ഒന്നാണ്. ചെറുകിട കടകൾ അടച്ചിട്ടാലും തുറക്കാൻ അനുവദിക്കില്ലെങ്കിലും കൃത്യമായി അളവ് തൂക്ക ഉപകരണങ്ങൾ കൊണ്ടുപോയി മുദ്രവെച്ച് കൊള്ളണമെന്ന അറിയിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത്. 2020 ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ കാലാവധി അവസാനിക്കുന്ന അളവ് തൂക്ക ഉപകരണങ്ങൾ പിഴയില്ലാതെ മുദ്ര ചെയ്യാം. ഇതിന് 2021 ജനുവരി 30 വരെ അവസരം ഒരുക്കിയിട്ടുണ്ട്. ആവശ്യമുള്ളവർ 0472-280-395 എന്ന നമ്പറിൽ വിളിച്ച് നേരത്തെ ബുക്ക് ചെയ്യണമെന്ന് നെടുമങ്ങാട് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ അറിയിച്ചിട്ടുണ്ട്.